ഇസ്രയേലിനെയും ജൂതന്മാരെയും വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നമ്മുടെ പ്രേക്ഷകരിലെ ഗണ്യമായ ഒരു വിഭാഗം. നമ്മളും ഇസ്രയേലിന് വേണ്ടി, ജൂതന്മാർക്ക് വേണ്ടി ഒരുപാട് ശബ്ദിച്ചിട്ടുണ്ട്. ഈ യുദ്ധം നടക്കുമ്പോൾ നമ്മൾ ഇസ്രയേലിൻ്റെ കൂടെയാണ്, ജൂതന്മാരുടെ കൂടെയാണെന്ന് പറഞ്ഞു. ജൂതന്മാരുടെ ഈ പോരാട്ടം, ഇസ്രയേലിൻ്റെ ഈ പോരാട്ടം ബൈബിൾ പറഞ്ഞിട്ടുള്ളത് പോലെയാണ് നടക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ ഇസ്രയേലിനെയും ജൂതന്മാരെയും സ്നേഹിക്കുന്ന നമ്മുടെ പ്രേക്ഷകരുടെ ഒരു കാര്യം പറയാം. നിങ്ങളറിയാത്തൊരു കാര്യമുണ്ട്, കൊച്ചിയിൽ ജൂതന്മാർക്ക് ഒരു പുണ്യാളനുണ്ട്. അതെ, അറിയേണ്ടതാണ്, കാണേണ്ടതാണ്, പറ്റുമെങ്കിൽ തേടി ചെല്ലേണ്ടതാണ്. ആ ജൂതന്മാരുടെ കഥ, ആ ജൂത പുണ്യാളനെ കുറിച്ച് ഒന്ന് പറയാമോ? ആരാണ് അദ്ദേഹം, എന്താണ് പേര്? അദ്ദേഹത്തിൻ്റെ പേര് നെഹേമിയ ബെൻ അബ്രഹാം മോട്ട. ഒന്നുകൂടി പറയാം, നെഹേമിയ ബെൻ അബ്രഹാം മോട്ട. ഇവർക്ക് ഈ നമ്മുടെ ക്രിസ്തുമതത്തിലെ പുണ്യാളന്മാർക്ക് സെയിൻറ്റ് ചേർത്ത് പറയുമല്ലോ, അങ്ങനെ ഉണ്ടോ അവർക്ക് സെയിൻറ്റ്? അല്ല, ഇവര് ഇതിൻ്റെയൊക്കെ കൂട്ടത്തിൽ ബെൻ ചേർത്ത് പറയുമല്ലോ. ബെൻ അല്ലേ? അപ്പൊ എന്താന്ന് വെച്ചാൽ അത് ഗോത്രത്തിന്റെ പേരിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. റബ്ബി എന്നൊക്കെ പറയുന്നവരാണല്ലോ ഇവരുടെ പുരോഹിതനാണ് ഇദ്ദേഹം. റബ്ബിയാണ്, റബ്ബിയാണെന്ന് മാത്രമല്ല, കൊച്ചിയിൽ ആകെ ഉണ്ടായിട്ടുള്ള ഹീബ്രു കവി, ഹീബ്രുവിൽ കവിത എഴുതുന്ന, ഓ അത് ശരി, ഹീബ്രു കവി, മിസ്റ്റിക്, ഇസ്രയേലിലൊക്കെയുള്ള ഈ ഗീതങ്ങളുണ്ടല്ലോ, ഹീബ്രുവിലെ ദൈവഗീതങ്ങൾ, ആ ഗീതങ്ങളെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ സമാഹാരങ്ങളിലും ഇദ്ദേഹം എഴുതിയ 10 മുതൽ 40 വരെയുള്ള ഗീതങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ പതിപ്പുകളിലും ഇദ്ദേഹം എഴുതിയ യോം കിപ്പറിനൊക്കെ കിപ്പറിനൊക്കെ പാടേണ്ട, നവവത്സരത്തിനുമൊക്കെ പാടേണ്ട ഗീതങ്ങളുമൊക്കെ ഇദ്ദേഹം വളരെ അറിയപ്പെടുന്ന പഴയ ഹീബ്രു കവിയായിട്ടാണ് ഇസ്രയേലിലും ഒക്കെ കണക്കാക്കപ്പെടുന്നത്. അതെ, ഞാൻ ഈ ഇടയ്ക്ക് മട്ടാഞ്ചേരിയിലും ഫോർട്ട് കൊച്ചിയിലൊക്കെ പോകാറുണ്ട്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, സുരേഷ് കുമാർ വി എന്നാണ് അദ്ദേഹത്തിന്. ഈ കുറി DC നോവൽ പുരസ്കാരം കിട്ടി. അത് ഡയസ്പോറ എന്ന് പറഞ്ഞാൽ അത് ഒരു നിർഭാഗ്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനാണ് DC ഭാരത സാഹിത്യ പുരസ്കാരം കിട്ടിയത് 1 മാസം മുമ്പ്. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് നോവൽ പുരസ്കാരം വന്നു. അതിൽ അദ്ദേഹത്തിന് ഒരു പക്ഷേ രണ്ടൊന്നാം സമ്മാനം ഒരാൾക്ക് തന്നെ കൊടുക്കേണ്ട എന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് 2 സ്ഥാനമാണ് കിട്ടിയത്. 1 സമ്മാനം കിട്ടിയ കൃതിയും ഇതും തമ്മിൽ 1 മാർക്കിൻ്റെ വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് DC എന്ത് ചെയ്തു, 1 സമ്മാനം കിട്ടുന്നതിന് മാത്രമേ ക്യാഷ് അവാർഡുണ്ടായിരുന്നു, 2 സമ്മാനത്തിനും ക്യാഷ് അവാർഡ് പ്രഖ്യാപിച്ചു. മനോഹരമായ നോവലാണ്. പക്ഷേ ആ നോവലിൻ്റെ കഥ കൊച്ചിയിൽ ജീവിച്ച ജൂതന്മാരുടെ കഥയാണ്. അതിനുവേണ്ടി അദ്ദേഹം ഈ ജൂതന്മാരുള്ളിടത്തൊക്കെ ഒരുപാട് അലഞ്ഞു. ഇവിടെ നിന്ന് പോകുന്ന ഒരു ശ്ലോമോ മുത്ത എന്ന് പറയുന്ന കൊച്ചിയിലെ അവസാനത്തെ ജൂതൻ പോകുന്ന അയാളുടെ കഥയാണ്. അപ്പോൾ അതിനുവേണ്ടി അദ്ദേഹം ഈ തെരുവുകളിലൊക്കെ പോയപ്പോൾ ചില ദിവസങ്ങളിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പോയിട്ടുണ്ട്. ശരിക്കും നമ്മളൊരു സായാഹ്നങ്ങളിലൊക്കെ ഫോർട്ട് കൊച്ചിയിലും മട്ടാഞ്ചേരിയിലും ആ സിനഗോഗിൻ്റെ ഭാഗത്തുമൊക്കെ ചെല്ലുമ്പോൾ നമ്മുടെ ചുമലിൽ ഒരു ജൂതൻ സ്നേഹത്തോടെ വന്ന് പിടിക്കുന്നത് പോലെയൊക്കെ തോന്നും. അവരുടെ ജീവവായുവിൻ്റെ അംശങ്ങൾ ഇപ്പോഴും കൊച്ചിയുടെ വളരെ വ്യത്യസ്തമായ ഒരു സ്ഥലമാണ്, ഒരു ലോകം കേരളത്തിലെ. അതെ അതെ, അവിടെ ഇങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ നമ്മൾ അതിലെ നടന്നു പോകുമ്പോൾ ഈ ജൂത പുണ്യാളൻ്റെ ഹീബ്രുവിലെ കവിതകളുടെ ഈരടികൾ അതിലേക്ക് ചിലപ്പോൾ മുഴങ്ങിയിട്ടുണ്ടാവും അല്ലേ? ഈ പുണ്യവാളൻ്റെ കുഴിമാടമുണ്ട് അവിടെ. എവിടെ? മട്ടാഞ്ചേരിയിൽ. അത് പറഞ്ഞു വരുമ്പോൾ കിട്ടും. ആ കുഴിമാടത്തിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അഭീഷ്ടങ്ങൾ മുഴുവൻ സാധിക്കും എന്ന് പറഞ്ഞിട്ട് ജൂതന്മാരില്ലല്ലോ, ഇപ്പോൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ പോയി പ്രാർത്ഥിക്കാറുണ്ട് ഇപ്പോഴും. അങ്ങനെയാണല്ലോ അദ്ദേഹം പുണ്യാളനാകുന്നത്. ഓ, ഇതാർക്കും അറിയില്ല കേട്ടോ. ഞാൻ, എനിക്ക് തോന്നുന്നു ഈ ജൂതന്മാരെ കുറിച്ച് പഠിച്ചെഴുതിയ സുരേഷ് ജി, സുരേഷ് കുമാർ വി, ഡയസ്പോറ എഴുതിയ ആൾ അതെന്നോട് പറഞ്ഞിട്ടില്ല. അദ്ദേഹമായിട്ട് ഞാൻ ആ ജൂത സെമിട്രി ഉണ്ടല്ലോ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരിയിൽ, അവിടെ പോയി അതിനുള്ളിലേക്കൊക്കെ ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. ആ പഴയ മറ്റേ മലബാർ ജൂസിൻ്റെ സിമെട്രി ഇല്ലേ, ആളുകളൊക്കെ കയ്യേറിയത്, പരദേശി ജൂസ് സിമെട്രി മര്യാദയ്ക്ക് നടക്കുന്നുണ്ട്. മറ്റേത് ഭൂപരിഷ്കരണമൊക്കെ വന്നപ്പോൾ ആളുകളൊക്കെ കയ്യേറിയിട്ട് പലരുടെ കയ്യിലൊക്കെ ആയി വീടൊക്കെ വെച്ചു. ആ ഈ പലതും പല കുഴിമാടങ്ങളുടെയൊക്കെ മുകളിലാണ് കെട്ടിടങ്ങളൊക്കെ വന്നത്. ഈ കുഴിമാടവും തകർക്കാൻ പോയപ്പോൾ നാട്ടുകാർ മുഴുവൻ ക്ഷോഭിച്ച് പ്രതിഷേധിച്ച് വലിയ ഇഷ്യൂ ആയി അവിടെ. അങ്ങനെ ഇത് അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ചിത്രം നമുക്ക് കൊടുക്കാം. അതെവിടെയാണ്? ഈ മറ്റേ കാവുംഭാഗം എന്നാണെന്ന് തോന്നുന്നു. കാവുംഭാഗത്ത് അത്. അപ്പോൾ നെഹേമിയ ബെൻ അബ്രഹാം മോട്ട, നാമിയ മൂത്ത എന്നാണ് പ്രാദേശികമായിട്ട്. അത് ഇപ്പം നമ്മൾ നാമിയ മൂത്ത എന്നുള്ള പേര് എന്നോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഉണ്ടല്ലേ, മറ്റേ പേരാണ് എനിക്ക് കിട്ടാൻ പോയത്. നാമിയ മൂത്ത, നാമിയ മൂത്ത അവിടെ വിളക്കിക്കും അല്ലേ? ആ കൃത്യം, എന്നോട് ഈ നോവലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അതെ. അപ്പോൾ
1570s ആ ഭാഗത്താണ് അദ്ദേഹം കൊച്ചിയിൽ വന്നത്. 1615 വരെ കൊച്ചിയിൽ തന്നെ ജീവിച്ചിട്ടുണ്ട്. 1615 1622 ഞാനിത് ഒരുപാട് സ്ഥലത്ത് റെഫർ ചെയ്തിട്ടാണ് വിവരങ്ങൾ എടുക്കുന്നത്. കുറെ ഇത് 17th century ആയതുകൊണ്ട് വളരെ വ്യത്യാസമുള്ള ചരിത്ര പറച്ചിലുകളൊക്കെ ഉണ്ട്. ഇസ്രയേലുകാർ എഴുതിയതിൽ കുറച്ച് വ്യത്യാസം വരും, ഇദ്ദേഹത്തിൻ്റെ സഹോദരിയെ പറ്റി എഴുതുമ്പോഴൊക്കെ വ്യത്യാസം വരും. എന്നാലും നമുക്കതിൽ നിന്നൊരു കോമൺ ത്രെഡ് എടുത്തിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അതേതായാലും ഒരു 1620 വരെയൊക്കെ ജീവിച്ചിട്ടുണ്ട് കൊച്ചിയിൽ തന്നെ. ഇദ്ദേഹം ചെയ്തിട്ടുള്ള വലിയ വിപ്ലവം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം കല്യാണം കഴിച്ചത് ഇവിടുന്നുള്ള ഒരു മലബാറി ജൂത സ്ത്രീയാണ്, പറവൂരിൽ നിന്ന്. അതൊരു ആ കാലത്തെ വലിയ വിപ്ലവമായിരുന്നു, അങ്ങനെ ആരും ചെയ്യില്ലായിരുന്നു. ഒരു കറുത്ത വർഗത്തിൽ നിന്നേ ചെയ്യുള്ളൂ, വെളുത്ത ആളുകൾ കറുത്ത ചെയ്യില്ല. അങ്ങനെ മലബാറി എന്ന് പറയുമ്പോൾ കറുത്ത ജൂതനാണ്, സ്ത്രീ. അതെ, സ്ത്രീ അങ്ങനെയായിരുന്നു. അങ്ങനെ ഒരു വിപ്ലവം ആ കാലത്ത് തന്നെ ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹം. അപ്പോൾ ഈ മട്ടാഞ്ചേരി കാവും ഭാഗം മലബാറി ജൂത സെമിത്തേരിയിൽ ആണ് നാമിയ മൂത്തയുടെ ഖബറിടം ഉള്ളത്. ആ ഖബറിടത്തിൽ ധാരാളം സന്ദർശകർ ഇപ്പോഴും ചെല്ലാറുണ്ട്. ഇതറിഞ്ഞുകൂടാത്ത പ്രേക്ഷകർക്ക് പോവാം, മട്ടാഞ്ചേരി വരെ പോയാൽ മതി. നാമിയ മൂത്തയുടെ ഖബറുണ്ട്. രാമചന്ദ്രൻ സാർ പറയുന്നത് കാലങ്ങളായി നൂറ്റാണ്ടുകളായിട്ടുള്ള വിശ്വാസമായി, അവിടെ പോയി മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചാൽ എന്തഭീഷ്ടവും സാധിക്കും എന്ന് വിശ്വസിക്കുന്ന മറ്റു മതസ്ഥരും ഉണ്ട്. ജ്യൂതന്മാരിപ്പോൾ ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് അത് നിലനിൽക്കുന്നതും. അപ്പോൾ പരദേശി ജൂത സെമിത്തേരിക്ക് അതിൻ്റെ പ്രൊട്ടക്ഷനും സുരക്ഷിത സ്ഥാനം സംരക്ഷിത സ്ഥാനമായിട്ടാണ് ഇരിക്കുന്നത് പരദേശി. ഈ കാവുംഭാഗം മലബാറി ജൂത സെമിത്തേരി അങ്ങനെയല്ല, അത് ആളുകളൊക്കെ കയ്യേറി വൃത്തികേടാക്കിയിരിക്കുന്നതാണ് 1957 ഭൂപരിഷ്കരണത്തിന് ശേഷം പ്രത്യേകിച്ചും. അപ്പോൾ 400 പഴക്കമുള്ളതാണ് ആ സെമിത്തേരി, അത് പുറമ്പോക്കായി പോയി ഈ പരിഷ്കരണമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ. ഖബറിടത്തിൻ്റെ മുകളിലൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ധാരാളം കെട്ടിടങ്ങൾ, ഈ ഖബറിടല്ല മറ്റുള്ളവരുടെയൊക്കെ, ചക്കമാടം എന്നാണ് ആ സ്ഥലത്തിനൊക്കെ പറയുന്നത്. ഈ നാമിയ മൂത്തയുടെ ഖബറിടം മാത്രം ഇങ്ങനെ അതിജീവിച്ചവിടെ നിൽക്കുന്നുണ്ട്. ഖബറിടം പൊളിക്കാൻ നോക്കിയപ്പോൾ ഖബറിടത്തിൽ നിന്ന് തീജ്വാല പുറപ്പെട്ടു, അതുകൊണ്ട് പൊളിക്കാൻ പോയവർ പേടിച്ചോടി എന്നും ഒരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. ഈ വാര്യം കുന്നം പണ്ട് കൊണ്ടോട്ടി തങ്ങളെ ആക്രമിക്കാൻ പോയപ്പോൾ ഈ തീജ്വാലകൾ വന്നിട്ട് വാര്യൻ കുന്നൻ പേടിച്ചോടിപ്പോയൊരു കഥ 1921 അത്രയുമായിരുന്നു വാര്യം കുന്നൻ്റെ ധൈര്യം. അതെ, എവിടുന്നോ ഒരു പൊട്ടിത്തെറിക്കുന്ന അങ്ങനെ പുറകിൽ വെടികൊണ്ടല്ലേ മരിച്ചത്? ആ വെടി വെച്ച് കൊന്നതാ പട്ടാളം, മറ്റേ കുന്നിൻ്റെ പുറകിൽ ഒരു വെടി കൊടുത്തതായിരിക്കും, അതൊക്കെ ആയിരിക്കും. അത് പിടിച്ചിട്ട് നടത്തിക്കൊണ്ടുവന്ന് ആ കുന്നിൻ്റെ മുകളിലെ കോട്ടക്കുന്ന്, കോട്ടക്കുന്നിൻ്റെ മുകളിലാണ് വെടിവെച്ച് കൊന്നത്. അപ്പം മലബാറി ഈ പരദേശി ജൂസിൻ്റെയും ഒക്കെ പുണ്യാളനായിരുന്നു. അല്ലാതെ മലബാറി ജൂതന്മാരുടെ മാത്രം പുണ്യാളനല്ല. എന്താന്ന് വെച്ചാൽ, സാഹിത്യം എഴുതുന്ന ജൂതന്മാരൊന്നും വേറെ ഇല്ല. അപ്പം ഇദ്ദേഹം കവിതകളും ഒക്കെ എഴുതുമ്പോൾ മിസ്റ്റിക്കും ഒക്കെയാണ്. പിന്നെ കബലിസ്റ്റ് ആണ്, കബല എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ടല്ലോ. അതായത് ഈ സാധാരണ ഈ കൺസർവേറ്റീവ് ജൂസ് ഉണ്ടല്ലോ, ശുദ്ധ ജൂതന്മാർ, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ സൂഫികളില്ലേ മുസ്ലിങ്ങളുടെ, അതുപോലുള്ള മിസ്റ്റിക്കുകളാണ് ഈ കബലിസ്റ്റുകൾ. കബല, കബല അതിൽ വിശ്വസിച്ച് പഴയ ബൈബിളിനെയൊക്കെ അല്ലെങ്കിൽ തോറയൊക്കെ റീഇൻ്റർപ്രറ്റ് ചെയ്യുന്നവരൊക്കെയാണ്. ഈ അദ്വൈതം എന്നൊക്കെ പറയുന്നത് പോലെ ദൈവത്തിനെ പറ്റിയിട്ടുള്ള കാഴ്ചപ്പാടൊക്കെ കുറച്ച് വ്യത്യാസമുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം ഒരു വിപ്ലവകാരിയായിട്ടാണ് സൂഫികളെ മറ്റവരും അംഗീകരിക്കുന്നില്ലല്ലോ എന്ന് പറയുന്ന പോലെ ആയിരുന്നു. അപ്പോൾ ഖബറിട പ്രാർത്ഥന അഭീഷ്ടങ്ങൾ മുഴുവൻ കിട്ടാനായിട്ട് സഹായിക്കുന്നു പറയുന്നുണ്ട്. 8 ഹൻക പെരുന്നാളിൻ്റെ ഈ ജൂതന്മാരുടെ, ഇവിടെ അദ്ദേഹം മരിച്ച ശേഷവും ജൂതന്മാരുണ്ടായിരുന്നല്ലോ, 8 ഹൻക പെരുന്നാളിൻ്റെ
ഒന്നാം ദിവസം നെഹേമിയ സ്മരണ, അങ്ങനെയാണ് അത് തുടങ്ങിക്കൊണ്ടിരുന്നത് തന്നെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമൂഹത്തിലെ സ്ഥാനം എത്ര വലുതാണ്. പെരുന്നാൾ തുടങ്ങുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയാണ് ആദ്യത്തെ ദിവസം. അത് 8 ദിവസത്തെ ഹൻക പെരുന്നാളിൻ്റെ 1-ാം ദിവസം നെഹേമിയ സ്മരണ. 1907 ജൂതവിജ്ഞാന കോശത്തിൽ ഒരാൾ മാത്രം ഇദ്ദേഹം കബലിസ്റ്റ് ആയി എന്നുള്ളത് കൊണ്ട് മാത്രം ഇദ്ദേഹത്തിന് ഫോൾസ് മെസ്സയ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അത് മറ്റേ ഇസ്രായേലിൽ ഒരു പണ്ഡിതൻ ചെയ്ത വേലത്തരാണ്, അയാളുടെ വിശ്വാസത്തിന്റെ കൂടെയല്ലോ. ഇവിടെ അദ്ദേഹത്തിനെ പറ്റി അങ്ങനത്തെ അഭഖ്യാതിയൊന്നും ഉണ്ടായിരുന്നില്ല. മട്ടാഞ്ചേരിയിൽ 2 കൂട്ടരും പരദേശ ജൂതരും മലബാർ ജൂതരും പുണ്യാളിനൊക്കെ ആയിട്ട് തന്നെയാണ് കരുതിയിരിക്കുന്നത്. അതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല. ഒരാൾ അങ്ങനെ പറഞ്ഞതിന് കൊച്ചിയിലെ ജൂത പ്രാർത്ഥന ഗാന സമാഹാരം, അവിടുത്തെ ഒക്കെ പ്രാർത്ഥന ഗാന സമാഹാരത്തിന് ശിംഗ്ലി മെഷർ എന്നാണ് പറയുന്നത്. ഈ ശിംഗ്ലി മെഷറിൻ്റെ 1757 പതിപ്പിൽ ഈ നെഹേമിയ പുണ്യാളൻ എഴുതിയ 20 ഗീതങ്ങളുണ്ട്. ഇപ്പോഴത്തെ ഇസ്രയേൽ പതിപ്പിലും ഉണ്ട്. 1769 പതിപ്പിൽ 40 ഗീതങ്ങൾ ഇദ്ദേഹത്തിൻ്റെത് പ്രസിദ്ധീകരിച്ചിരുന്നു. ഇപ്പോഴത്തെ പ്രാർത്ഥനാ ഗീതങ്ങളിലും ഒക്കെ അദ്ദേഹമുണ്ട്. അദ്ദേഹം കൊച്ചിയിലൊക്കെ വന്നത് തോറ പഠിപ്പിക്കാൻ ആണ്. അദ്ദേഹം വന്നത് യമനിൽ നിന്നാണ് എന്നാണ് പൊതുവെ പണ്ഡിത യമനിലൊക്കെ ജൂതന്മാരുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പലയിടത്തുനിന്നും ഈ പെർസിക്യൂഷൻ മതവിചാരണ കൊണ്ടാണല്ലോ മതപീഡനം കേരളത്തിലേക്കൊക്കെ വരേണ്ടി വരുന്നത്. ഇദ്ദേഹം വന്നത് ഇറാഖിൽ നിന്നാകാം, ഇസ്രയേലിൽ നിന്നാകാം, പിന്നെ തുർക്കിയിൽ നിന്നാകാം, ഇങ്ങനെയൊക്കെ വിശ്വാസമുണ്ട്. പക്ഷെ പൊതുധാരണ ആക്സെപ്റ്റ് ചെയ്യുന്ന, പക്ഷെ അവിടെ അങ്ങനെ വേറെ എവിടെ നിന്നെങ്കിലും വരുമ്പോൾ യമൻ ഒരു ഇടത്താവളമായിരുന്നു, അങ്ങനെയും വിശ്വാസമുണ്ട്. എന്തായാലും കൊച്ചിയിൽ ജീവിച്ചു, കൊച്ചിയിൽ മരിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ജീവിതമൊക്കെ ഇവിടെ തന്നെ. അദ്ദേഹം ഈ ഹലക്ക അതുപോലെ ഹലക്ക പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അതായത് ജൂത നിയമം ശരിയത്ത് പോലെ ഈ ജൂതന്മാരുടെ നിയമമാണ് ഹലക്ക, തോറയും ഹലക്കയും ആളുകൾക്ക് പഠിപ്പിക്കാനായിട്ട് ഇദ്ദേഹം ഉണ്ടായിരുന്നുള്ളൂ. വേറെ റബ്ബി ഇല്ല ഇവിടെ. യമനിലെ യാഥാസ്ഥിതിക ജൂതമതത്തിൽ നിന്ന് പലായനം ചെയ്തതുമാകാം, കാരണം ഇദ്ദേഹം കബലിസ്റ്റായിരുന്നതുകൊണ്ട് ചെയ്തിട്ടുണ്ടാവാം. മൊറോക്കോയിൽ നിന്നോ ഇറ്റലിയിൽ നിന്നോ പോളണ്ടിൽ നിന്നോ വന്നതാകാം എന്ന് പറയുന്നവരും ഒക്കെ ഉണ്ട്. ഇദ്ദേഹം മലബാറി ജൂതയെ വിവാഹം ചെയ്ത് വിപ്ലവമായിരുന്നു എന്ന് പറഞ്ഞു. ഭാര്യ വടക്കൻ ബറൂരിൽ നിന്നായിരുന്നു. ഈ മോട്ട എറണാകുളത്താണ് പഠിപ്പിച്ചിരുന്നത് എന്ന് ഒരു ഇസ്രയേൽ ജീവചരിത്രത്തിൽ കാണുന്നുണ്ട്. എറണാകുളം പറവൂരുമായിട്ട് പോയി വരികയായിരുന്നു അദ്ദേഹം കൂടുതലും കാലം. അല്ലാതെ ജീവിച്ചത് മുഴുവൻ മട്ടാഞ്ചേരിയിലല്ല, കൂടുതൽ സമയവും എറണാകുളവും പറവൂരും തമ്മിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഈ നെഹേമിയ എന്ന പേരിൻ്റെ ഭാഗം വരുന്ന ഒരു ജൂതൻ കൊച്ചിയിൽ നിന്നുണ്ടായില്ല. കുഞ്ഞുങ്ങൾ അടുത്ത പരമ്പര ഉണ്ടായിരുന്നില്ല, ആ പേരുള്ള ഒരാളും ഇല്ല. 45 വയസ്സിനടുത്തായിരിക്കാം മരണം എന്ന് ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. 1568 പരദേശി സിനഗോഗ്, മറ്റേ സിനഗോഗ് കർത്തവരുടെ അല്ല, പരദേശി സിനഗോഗ് പണിയാൻ സഹോദരി സിദ്ധി, സഹോദരി ആണ് കൂടുതലും പണം മുടക്കിയതെന്നൊരു വിശ്വാസമുണ്ട്. അത് അതിനുവേണ്ടി, കാരണം ഈ സഹോദരി വിവാഹം ചെയ്തത് പരദേശി ജൂതൻ സാമുവൽ കാസ്റ്റിയൽ എന്ന് പറഞ്ഞ ആളെയാണ് എന്നും പറയുന്നുണ്ട്. പറവൂരിൽ കുറച്ചു കാലം ജയിലിൽ കിടന്നതായിട്ട് ചരിത്രത്തിൽ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് എന്ന് അറിയില്ല, സ്ഥിരീകരണമൊന്നുമില്ല. എന്തായാലും മോഷണ കുറ്റത്തിനൊന്നുമല്ല, ഈ എന്തെങ്കിലും മതക്കുറ്റം പറഞ്ഞിട്ടോ ഒക്കെ കുടുക്കിയതായിരിക്കാം. പറവൂരിലെ ജയിലിൽ കിടക്കുമ്പോഴാണ് യോം കിപ്പൂറിനും റോഷ് ഹഷാനയ്ക്കുമുള്ള ഗീതങ്ങളൊക്കെ കൂടുതലും എഴുതിയത്, ജയിലിലിരുന്നാണെന്നാണ് പറയുന്നത്. മോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂത്താൻ എന്ന് പറയാം, എന്ന് പറഞ്ഞാൽ സന്ദീപ് വാര്യരുടെ മൂത്താനല്ല, മൂത്തയാൾ
കാരണവർ അത് മൂത്തിട്ടില്ല. അതെ, മോട്ട എന്ന് പറഞ്ഞാൽ മൂത്തയാൾ, കാരണവർ എന്നുള്ള അർത്ഥത്തിലാണ് ആളുകൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന്. ഇതിൻ്റെ കൂടെ പറയാവുന്ന ഒരു സംഗതി, ഈ മലയാളം ബൈബിൾ ഉണ്ടാക്കിയല്ലോ പരിഭാഷ ചെയ്യുന്നത് അതിൻ്റെ ഒറിജിനലിൽ നിന്ന്. ആ പരിഭാഷയിൽ ഈ മലയാളം, സംസ്കൃതം, അതുപോലെ ഹീബ്രു, ഈ പണ്ഡിതന്മാരൊക്കെ വേണമല്ലോ ബെഞ്ചമിൻ ബെയ്ലിയൊക്കെ പറഞ്ഞിട്ടൊക്കെ ഏൽപ്പിക്കുമ്പോൾ ട്രാൻസ്ലേഷന് വേണ്ടി. അപ്പം മോസസ് ഈശർ വെറ്റി എന്ന് പറഞ്ഞൊരു ഹീബ്രു പണ്ഡിതനും ആ മലയാളത്തിലേക്കാക്കുമ്പോൾ കൂട്ടത്തിൽ സഹായിച്ചിട്ടുണ്ട്. സംസ്കൃതമൊക്കെ നോക്കാനായിട്ട് വൈദ്യനാഥ അയ്യർ എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു. മറ്റേത് ഒറ്റപ്പാലത്ത് ചന്തുമേനോൻ മലയാളമൊക്കെ നോക്കുന്ന ആള്. ഈ ചന്തുമേനോൻ പിന്നീട് ക്രിസ്ത്യാനിയായി. അതൊരു ഭയങ്കര രസമുള്ള കഥയാണ്. ആ കഥയൊന്നും പറയണമല്ലോ, നമുക്ക് അടുത്ത ദിവസം പറയാം. ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കൊച്ചിയിൽ ജൂതന്മാർ മാത്രമല്ല, ജൂതന്മാരുടെ കൂട്ടത്തിൽ നിന്നൊരു വിശുദ്ധൻ, ഒരു പുണ്യാളുണ്ടായിരുന്നു. കൊച്ചിക്കാർ ഇപ്പോൾ, ജൂതന്മാരില്ല കൊച്ചിയിൽ ഇപ്പോൾ. അതെ, ജൂതന്മാരൊക്കെ പോയാലും ഈ പുണ്യാളൻ്റെ ഖബറിടം അവിടെയുണ്ട്. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമായ ആളുകൾ അവരുടെ സംഘടനകൾ ഈ ഇറക്കി വയ്ക്കാനും അനുഗ്രഹങ്ങൾ തേടാനും ആ ഖബറിൽ വരുന്നുണ്ട്. സമയം കിട്ടുവാണെങ്കിൽ നിങ്ങൾക്കും പോവാം, മട്ടാഞ്ചേരി പോയാൽ മതി. ജൂത പുണ്യാളനെ കണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.